ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു ശ്രീജിഷ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്തിനെ പറ്റിയിട്ടാണെന്നുള്ളത്. ഫീമെയിൽ ഇൻറ്റിമേറ്റ് വാഷായ വി വാഷിൻ്റെ അതെനിക്ക് എങ്ങനെയാണ് എക്സ്പീരിയൻസ്, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണ്, അത് നല്ലതാണോ മോശമായിട്ടാണോ എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഈ ഒരു കണ്ടന്റ് എടുക്കാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഈ വി വാഷ് തന്നെ ഞാൻ പലരും അത് നല്ലതാണെന്നും പറയുന്നത് കേട്ടിട്ടുണ്ട്, പലരും അത് മോശമാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇൻക്ലൂഡിങ് ഡോക്ടേഴ്സ്, ഡോക്ടേഴ്സ് വരെ അങ്ങനെ പറയുന്നുണ്ട്. കുറച്ച് പേര് അത് സജസ്റ്റ് ചെയ്യുന്നവരുണ്ട്, കുറച്ച് പേര് അത് യൂസ് ചെയ്യരുതെന്ന് പറയുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഇൻറ്റിമേറ്റ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഒരുപാട് ഇൻഫെക്ഷൻസിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഇത് യൂസ്ഫുൾ ആവുമോ ഇല്ലയോ എന്നുള്ളതൊക്കെയാണ് ഞാൻ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വേഗം തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ലേഡീസിന് എല്ലാവർക്കും അറിയായിരിക്കും എന്താണ് വി വാഷ് എന്നുള്ളത്. ഫീമെയിൽ ഇൻറ്റിമേറ്റ് വാഷാണ് വി വാഷ്. അപ്പോൾ നമ്മുടെ ആ ഒരു പ്രൈവറ്റ് ഏരിയയിലെ വജൈനൽ ഏരിയയിലെ pH ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇൻറ്റിമേറ്റ് വാഷ്. അപ്പോൾ നമ്മുടെ പീരീഡ്സ് ടൈമിലൊക്കെ ഈ വി വാഷ് യൂസ് ചെയ്യുന്നത് കൊണ്ട്, വി വാഷ് എന്നല്ല ഏതൊരു ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവിടെ ആ ഒരു ചീത്ത സ്മെല്ല് മാറാനും അതുപോലെ തന്നെ ആ ഒരു pH ബാലൻസ് നിലനിർത്താനുമായിട്ട് നമുക്ക് ഈ ഇൻറ്റിമേറ്റ് വാഷ് യൂസ് ചെയ്യുന്നുള്ളത് അതെല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇൻറ്റിമേറ്റ് വാഷ് പല ബ്രാൻഡിൻ്റെ ഉണ്ടെങ്കിലും കൂടുതൽ പേരും യൂസ് ചെയ്യുന്നത് വി വാഷാണ്. അതുപോലെ നിങ്ങളെ പരസ്യമൊക്കെ കാണുന്നതും കൂടുതലും വി വാഷ് തന്നെയാണ്. അപ്പോൾ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇത് നല്ലതാണ്, അത് ഉപയോഗിക്കാൻ പറയുന്നവരുണ്ട്, അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യരുത് എന്ന് പറയുന്നവരുണ്ട്, ഡോക്ടേഴ്സ് ഉൾപ്പെടെ അങ്ങനെ പറയുന്നവരുണ്ട്. അപ്പോൾ ഞാൻ ഒരു 3-3.5 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഞാൻ ഇത് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കിതുവരെയും അതിൻ്റെ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല, എനിക്ക് നല്ല രീതിയിൽ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ എനിക്കിത് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ആ സമയത്ത് ഡിസ്ചാർജ് കൂടുതലായിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്ചാർജ് ഒരുപാട് ഉണ്ടാവുമ്പം തന്നെയും ഈസ്റ്റ് ഇൻഫെക്ഷനിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എനിക്ക് ഈ ഇൻഫെക്ഷൻ പല വട്ടം വന്നിട്ടുണ്ടായിരുന്നു. അത് ഡിസ്ചാർജ് ഒരുപാട് ആ സമയത്ത് വരുന്നത് കൊണ്ട് മാത്രമല്ല, എനിക്ക് ഷുഗറും കൂടി ഉണ്ടായതുകൊണ്ട്, ഷുഗർ ഉള്ളവർക്കറിയാം, അങ്ങനെയുള്ളവർക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് 2-3 ടൈംസൊക്കെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഈസ്റ്റ് ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അസഹനീയമായിട്ടുള്ള ഇച്ചിങ് ഒക്കെയാണ് ആ ഏരിയയിൽ ഉണ്ടാവുക, അത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് ആ സമയത്ത് വി വാഷ് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇൻഫെക്ഷൻ വരാതെ പ്രിവെൻ്റ് ചെയ്യാനും നമുക്ക് ഈ വി വാഷ് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ എങ്ങനെ നോക്കിയാലും ഇപ്പോൾ ഈ ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ മിക്കവർക്കും തന്നെ ഇൻഫെക്ഷനൊക്കെ വരും, എന്നാലും നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻ്റ് ചെയ്യാൻ ഈ വി വാഷ് നല്ലപോലെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഈ ഇൻഫെക്ഷൻ വന്ന സമയത്തും ആ ഒരു ഇച്ചിങ്ങിനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വി വാഷ്, ഞാൻ വേറെ മരുന്നൊക്കെ യൂസ് ചെയ്തിരുന്നു കേട്ടോ, എന്നാലും ഈ വി വാഷ് എനിക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ വി വാഷ് തന്നെ എന്നോട് തന്നെ അത് യൂസ് ചെയ്യരുത് എന്ന് പറഞ്ഞ ഡോക്ടറുണ്ട്, അതുപോലെ അറ്റ് ദ സെയിം ടൈം വേറൊരു ഡോക്ടർ എന്നോട് വി വാഷ് സജസ്റ്റ് ചെയ്തതുകൊണ്ട്. അപ്പോൾ എനിക്കറിയില്ല അത് എന്താണ് അങ്ങനെ പലരും പല ഒപ്പീനിയൻ പറയുന്നതെന്നുള്ളത്. പക്ഷേ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് ഞാൻ പറയുന്നത്, ഞാനിത് തീർച്ചയായിട്ടും ഞാനിത് സജസ്റ്റ് ചെയ്യും, കാരണം എനിക്കത് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളത് കൊണ്ടാണ്. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, ഞാൻ ഡെയിലി 1 ടൈം മാത്രമേ മോർണിംഗ് കുളിക്കുന്ന സമയത്ത് മാത്രമേ ഞാൻ വി വാഷ് യൂസ് ചെയ്യാറുള്ളൂ. അല്ലാത്ത സമയത്ത് പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് നമ്മൾ വാഷ് ചെയ്താൽ മതി. പിന്നെ പീരീഡ്സിൻ്റെ ടൈമിൽ ഞാൻ 2 പ്രാവശ്യം, ഡെയിലി 2 പ്രാവശ്യം ഞാൻ വി വാഷ് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ വി വാഷ് യൂസ് ചെയ്തിട്ട് അതിനെന്തെങ്കിലും നെഗറ്റീവ് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ, നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. കാരണം ഇതുവരെ ഞാൻ അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല വി വാഷ് യൂസ് ചെയ്തുകൊണ്ട് അതിങ്ങനെ ഒരു പ്രശ്നത്തിലേക്ക് മാറി, അങ്ങനെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ കാണുന്ന ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് ഓൺലൈനിലും അവൈലബിൾ ആണ്, ഓഫ്ലൈനിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ലോക്കൽ സ്റ്റോറിലൊക്കെ ഇപ്പോൾ ഇത് അവൈലബിൾ ആണ്. പക്ഷെ ഞാൻ ഓൺലൈനാണ് വാങ്ങിക്കാറുള്ളത്, കാരണം പ്രൈസിൽ വേരിയേഷൻ വരാറുണ്ട് കേട്ടോ. ചില സമയത്ത് ഓൺലൈനിൽ കൂടുതലായിട്ട് വരുന്നുണ്ട്, എന്നാലും നമ്മൾ ഓഫറുള്ള സമയമൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ വില കുറച്ച് കിട്ടാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഓൺലൈനിൽ തന്നെയാണ് കൂടുതലും എല്ലാ പ്രൊഡക്ട്സും പർച്ചേസ് ചെയ്യാറുള്ളത്. ഞാൻ വി വാഷും അങ്ങനെ തന്നെയാണ് പർച്ചേസ് ചെയ്യുന്നത്.
ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ. ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ്സ് നെയ്ബേഴ്സ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.